പതുക്കെ 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 മതി. ഏ മച്ചാൻ അടിപൊളി മീനടിച്ചാണ് കേട്ടോ. അതെ എല്ല് പോലും ഇടലാലടാ, മുള്ളിൽ നിന്നൊക്കെ ഊമ്പി വലിക്കാതെ പാത്രം ചാലിയായി. ഹായ് മച്ചാന്മാരെ, ടെക്കി അപ്ലോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മളോട് നമ്മൾ ബ്രോയിൻ കേട്ടോ. നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഫിഷിംഗ് ആൻഡ് കുക്കിംഗ് വീഡിയോ ആണ്. ശരിക്കും ഇപ്പോൾ അത് പറയാനുള്ള കാരണം, ഫിഷിംഗ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇൻട്രോ പറയുന്നത്. നമ്മൾ കുക്കിങ്ങിന് വേണ്ടി വന്നേക്കനെയാണ്. അപ്പോൾ എന്ത് മീനാണ് കിട്ടിയതെന്ന് ഞാനാണ് പറയുന്നില്ല. എന്തായാലും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമായിരിക്കും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോയ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സഡ് ഫിഷിംഗ് ആണ്. അതായത് സാധാരണ നമ്മൾ ലൂർകാസ്റ്റിന് പോകും, അതേപോലെ നമ്മൾ തീറ്റ് എറിഞ്ഞ് കാർ ഫിഷിങ്ങിന് പോകും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്ത് എങ്ങനെയുണ്ടാവും? അതായത് ഞങ്ങൾ ആൾക്കാർ കുറച്ച് കൂടുതൽ ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം ഒരു ടീം കാർ ഫിഷിംഗ് നോക്കി ലൂർ അടിക്കാനും പോയി. അപ്പോൾ നമുക്ക് തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അടിപൊളി മീൻ കിട്ടി. അത് മാത്രമല്ല വേറെ മീൻ കിട്ടി, അതിനുശേഷം വേറെ മീനുകൾ കിട്ടി. അപ്പോൾ എന്താണ് ഏതാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഇപ്പം പറഞ്ഞ് സസ്പെൻസ് കളയുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നേരെ വീഡിയോ കാണുക. നിങ്ങൾ ആ മീൻ പിടിക്കുന്ന വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ കുക്കിങ്ങുള്ള സെറ്റപ്പ് റെഡി ആയിട്ടുണ്ടാവും. കണ്ടൊരു അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആണോ, അല്ല സൂപ്പർ സ്ഥലം. ദേ ഇവിടെയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി ആ വീഡിയോ കണ്ടു വെച്ചോ. അപ്പോൾ നമ്മളിത് നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സ്പോട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ട അടിപൊളി സ്ഥലമല്ലേ ഇത്? കലങ്ങണയാണോ നമുക്ക് തോന്നണോ? ഏ കലങ്ങല്ലേ തോന്നണ. കണ്ടോ അടിപൊളി സ്ഥലം. ദേ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇനി അവിടെ പോയി ഇരുന്നിട്ട് നേരെ ചൂണ്ടൊക്കെ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഒട്ടും സമയങ്ങളേണ്ട, നേരെ മീൻ പിടിക്കാൻ തുടങ്ങാം. ഏകദേശം ഇതേ വൈകുന്നേരം ടൈം ആട്ടോ. നമ്മൾ ഇച്ചിരി വൈകിയാണ്. സാധാരണ മീൻ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ രാവിലെ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരമാണ് ഉണ്ടാകാറ്. അപ്പോൾ ഇന്ന് നോക്കിയിട്ട് മീൻ അടിക്കുമെന്ന് നോക്കിയിട്ട് വേണം നാളെ മുതൽ എപ്പോൾ വന്നെന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. എന്തായാലും നമുക്ക് ഒരുപാട് പറഞ്ഞു കിട്ടുന്നില്ല, നേരെ മീൻ പിടുത്തം തുടങ്ങാം. മീൻ മറണ്ടോ അച്ഛന്മാരെ, മീൻ ഗ്രാൻഡായി തോന്നണേ. ഇപ്പം നോക്കിക്കോട്ടെ, ഇപ്പം പറഞ്ഞാണ് കറപ്പാന്ന് ഇടുന്ന അവിടെ മീൻ മറണ്ട്. ടക്ക ടക്കേ എന്ന് പറഞ്ഞ് ഇവിടുന്ന് മറങ്ങണ്ട. അടുത്തുണ്ട്. പതുക്കെ 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 മതി. ഏ മച്ചാൻ അടിപൊളി മീനടിച്ചിട്ടുണ്ട് കേട്ടോ. അതെ കുറേ നേരം കഴിഞ്ഞെങ്കിലും കുഴപ്പമില്ല ചേട്ടാ, കുറച്ച് മാറുന്നുണ്ട്. ഏ എൻ്റെ പൊന്നി, ആ സ്റ്റിക്ക് വളന വെച്ച് വെക്കട്ടുന്നു. സ്റ്റിക്ക് വളന വളരണ്ടോ? അടിപൊളി അടിപൊളി ചെറുമീൻ ചെറുമീൻ. എൻ്റെ പൊന്നേ മച്ചാൻ തകർത്തട്ടോ. മഷീനാണോ? അമ്മോ പൊളി പൊളി, എന്റെ പൊന്നെ കിട്ടില സാധനം കേട്ടോ. ഒന്നും പറയാനില്ല. 2 kg + 2 kg. ഇത് 2.5 kg ഉണ്ട്. രണ്ടര കിലോ ഉണ്ട്. മുടുക്കടാ എന്റെ പൊന്നെ, മച്ചാനെ തകർത്ത്. അടിപൊളി അടിപൊളി കിടുക്കാൻ ചെമ്പല്ലി. മച്ചാനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഏർന്നത് സാധനം കേട്ടോ. നീ ോട്ടോ ചെമ്പല്ലീറ അടിച്ച ചെമ്പല്ലിയുടെ കളർ ഉണ്ട്. നല്ല അടിപൊളി കളറാണ്. കുക്ക് നല്ല സെറ്റപ്പ് ആയിട്ട് കേറിയുണ്ടോ. ഈ വർഷത്തെ ഫസ്റ്റ് ചെമ്പല്ലി 2023 മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ട് കിഡില ചെമ്പല്ലി കേട്ടോ. അപ്പൊ ഹുക്ക് കയറിയാണോ? 2-3 ഇതിന്റെ ബാക്കിൽ ഹുക്ക് വേണം കയറിയുണ്ട്. ഓക്കെ, പ്രൊപ്പല്ലർ ടോപ്പ് വാട്ടറിൽ ചെമ്പല്ലി അടിച്ചു. ടോപ്പ് വാട്ടറിൽ ടോപ്പ് വാട്ടറിൽ എറിഞ്ഞോക്കാന്നേ സംഭവം ഉണ്ടോ. അതെ വലിയ കുഴപ്പമില്ലാത്ത റീഡറേയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ പ്രൊപ്പല്ലർ ഉണ്ടോ? ഇത് ഭാഗ്യ പ്രൊപ്പല്ലർ അല്ലേ. നമുക്ക് ചെറുമീൻ 2.5 പടപടാന്ന് കയറുകയും ചെയ്തു. ഇത് ഫുള്ളായിട്ട് തന്നെ വിഴിയാൻ കേട്ടോ. ഓ ടോപ്പ് വാട്ടറിൽ ചെമ്പല്ലി പൊളിച്ചു. സൈസ് ഉണ്ടാവില്ലേ അല്ലേ? ഇത് 2.5 kg റേഞ്ച് അല്ലേ? പിന്നിന്റെ സൈസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സൈസ് കയറി വന്നാണ് കേട്ടോ. ശരിക്കും പറയുന്നത് നമ്മളെല്ലാവരുടെയും കൂടി മീൻപിടുത്തം നിർത്തിയിട്ട് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങിയതാണ്. ആ സമയത്ത് കറക്റ്റ് ആയിട്ട് കയറി അടിച്ചു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ മച്ചാൻ അറ്റാക്ക് വന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അതെ, ഇത്രയും എക്സൈറ്റഡ് ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിവിടെ എല്ലാ ഇത് നമ്മുടെ ചേട്ടനാണെങ്കിലും മച്ചാനാണെങ്കിലും എല്ലാവരുടെയും കൂടി ഇത് ഇവിടെ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യുന്നു. മീൻ കിട്ടാഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുന്നു. അപ്പൊ മീൻ കിട്ടാഞ്ഞിട്ട് വിഷമിച്ച് ആകെ ഇടങ്ങേറായിട്ടിരിക്കുന്നു. അല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഞാനങ്ങടെ എറിയാനായിട്ട് ഇരുന്നാണ് മച്ചാൻ കറക്റ്റ് ആയിട്ട് കയറി എറിയഞ്ഞു. ശരിക്കും ഞാൻ പിടിച്ച ചെമ്പല്ലായിട്ടാണ് കൂട്ടേണ്ടത് കേട്ടോ. പോപ്പപ്പെട്ടില്ല. അപ്പൊ നമ്മുടെ തീറ്റയിൽ എന്തോ ഒരു ചെറിയ മീൻകറി അടിച്ചിട്ടുണ്ട്. മണിയുടെ സൗണ്ട് ഒന്നും കാര്യമായിട്ട് കേട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇതും കൂടെ നോക്കിയിട്ട് വീട്ടിൽ പോകാം. അവിടെ നിന്ന് ഓടി വന്നാ
ചെറുതാണ്. ആ ഉണ്ട്, ഓടി വരണ്ട, അത് ഇതിനെ കുടുങ്ങിയതാ. അണ്ണാ ഇത് എടുക്കണ്ട ഒരു അപ്പേ. എടാ നിക്ക്, ഞാൻ പറയാം. എന്തായാലും എടുക്കാം, എടുക്കാൻ പോവല്ലേ, ഇടണമൊന്നുമില്ലല്ലോ. അല്ലല്ല, ഇത് അതിനകത്തല്ലല്ലോ. അതെ അതെ, അത് ഓർണ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നാ. എടുക്കേണ്ടി വരും, എടുക്കണം അണ്ണായി. നോക്കട്ടെ നോക്കട്ടെ, എന്തായാലും എന്റെ കൂടെ ഇങ്ങോട്ട് പോരില്ല. അപ്പൊ എടുത്ത് ഇതൊന്നും എടുത്താ മച്ചാനെ. ഇതെ രണ്ടും ഒരുമിച്ച് ഇത് ഉടക്കേക്ക. ആ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കടിമീനാന്നോ. വലിയ കുഴപ്പമില്ലാത്ത മീനാന്നോ. മച്ചാനെ, അയ്യോ വല വല എടുത്തില്ല. ഇപ്പൊ മീൻ എവിടെ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. കൂറല കൂറല. എന്റെ മീൻ വലിയ കുഴപ്പമില്ലാത്തോ. തൂളി തൂളിയ തൂളിയ. ആ കുഴപ്പമില്ല, അതേ അടിപൊളി പുല്ലൻ. ഓക്കെ, അപ്പൊ അതെ നമുക്കത് നല്ല കിടിലം പുല്ലനറം കിട്ടിയാണ് കേട്ടോ. അതെ സൈസ് പുല്ലല്ലേ, സൈസ് പുല്ലൻ. ചെറിയൊരു മീനാണ് കേട്ടോ. ഓക്കെ, വലിയ കുഴപ്പമില്ലാത്ത പുല്ലനാണോ. നല്ല അടിപൊളി ഉടക്കാണ്. ഇവൻ എല്ലാ ചൂണ്ടയും ഉടക്കിക്കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇത് ഇത്ര നേരം ഇരുന്നാലും ഒരു മീൻ കയറി അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിടക്കാച്ചി ചെമ്പല്ലി അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പുള്ള പരിപാടിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് വന്നിട്ട് ഒരു 3 മണിക്കൂറും മുകളായിട്ടുണ്ട്. ഒരു ചെമ്പല്ലി, ഒരു കൂരല് കിട്ടിയിട്ടുണ്ട്. കൂരലല്ല, ഇതെന്താ തൂളി കിട്ടിയിട്ടുണ്ട്. ആ പുല്ലൻ, എല്ലാം ശരി തന്നെ. ഓക്കെ, അപ്പൊ നമ്മള് ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഇത് നമ്മുടെ ചെമ്പല്ലി നമ്മൾ കൊണ്ടുപോയി കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ പഴയ വൈബിൽ നിന്ന് കുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇനി കാണാൻ വേണ്ടി പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് കുക്കിംഗ് ടൈം. അപ്പൊ മച്ചാമാരതെ, നമ്മൾ കുക്കിംഗ് തുടങ്ങാൻ പോവാ കേട്ടോ. ശരിക്കും പറയാം, ഇന്നലെ മീൻപിടുത്തം കഴിഞ്ഞപ്പോൾ രാത്രി അതുകൊണ്ട് നമ്മൾ പിറ്റേന്നേക്ക് മാറ്റി വെച്ചു. ഇന്നാണ് നമ്മൾ കുക്ക് ചെയ്യണേ കണ്ടോ. അതെ, ഒരു അടിപൊളി സ്പോട്ടിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. നമ്മൾ അത് ഇൻട്രോയിലും കാണിച്ചതാണ്. എന്തായാലും ഇതേ നമ്മുടെ സാധനം അവിടെ ഉരുളിയിൽ കിടക്കുന്നുണ്ട്, കാണിച്ചിട്ടേ. നോക്ക് മച്ചാമാരേ, ഇതേ ഒരു ഉരുളിയിലേക്ക് ഇട്ടാ ഉരുളി നിറഞ്ഞാണ് കിടക്കുന്നത്. വലിയ ഉരുളിയാ. എങ്ങനെ പോയാലും ഒരു 2.5 കിലോയ്ക്ക് മുകളിലുണ്ട്. ഒട്ടും കുറയാണ്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതേ അവനെ ഇനി ഒട്ടും കളയാണ്ട് എടുത്ത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. എന്റെ മുന്നേ നല്ല കനമുണ്ടോ. എന്റെ മുന്നേ ഇതിന്റെ ആ ഒരു ഫിന്നിന്റെ ആ ഒരു വലിപ്പം കണ്ടോ. നല്ല നല്ല ഷാർപ്പ് ഷാർപ്പ്. ഇത് വെച്ചിട്ടല്ലേ ഫൈറ്റ് ചെയ്തിക്കണേ. ഇത് മറ്റേ വവ്വാലിന്റെ ചിറക് വരെ ഉണ്ടല്ലേ. സംഭവം സെറ്റപ്പ് ആയുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സൈഡ് ചെത്തി കളഞ്ഞിട്ട് നമ്മുടെ മച്ചാനെ ഏൽപ്പിച്ചേക്കാണ്. ഒരു രക്ഷയില്ല, ആ ഒരു സൈഡില് കുറച്ച് മറ്റേ കത്തിയുടെ അറ്റത്തായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് മൂർച്ച ഉണ്ടാവും കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഇങ്ങനെ വേണം ചെത്താനായിട്ട്. ഇങ്ങനെ ചെത്താൻ അല്ലാണ്ട് താൻ ചത്ര പോലെയാണോ ചത്രേ. ഉണ്ടോ പോണോ നല്ല ഹലുവാ പീസ് കത്തിക്കുന്നത്. ഉപ്പിട്ടൊന്ന് ഉറച്ചെടുക്കാം, എന്നാലാണ് ഉളുമ്പൊക്കെ അവിടെ പോളും. വലിയ ഉളുമ്പൊന്നുമില്ല, എന്നാലും ഇടട്ടോ. ഓക്കെ, ഉപ്പിട്, കല്ലുപ്പില്ല നമുക്ക്. ഉള്ളിൽ പൊടിയുപ്പാണുള്ളത്, പൊടിയുപ്പിങ്ങി പൊടിയുപ്പ് എന്തെങ്കിലും ആട്ട് ഉപ്പാണല്ലോ. പറഞ്ഞു മതി മതി. ഉരുളിയിലേ കിടക്കണ വലിപ്പം കൊടുക്കണം, വാല് പുറത്ത് കിടക്കുക. അതെ, അപ്പൊ നമുക്ക് ഇവരൊന്ന് കഴുവണേ. ഇനി നന്നായിട്ട് ഉപ്പൊക്കെ നമ്മൾ തേച്ച് കുളിപ്പിച്ചിട്ടുണ്ട് അവനെ കുറച്ച്. ഇനി നന്നായിട്ട് ഇതിൻ്റെ അകത്തും പുറത്തുമൊക്കെ നന്നായിട്ടാണ് കഴുകിയെടുക്കാം നമുക്ക്. ഉള്ളിലൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇത് ക്ലീനാക്കി കഴുകാം. അപ്പൊ ദേ നമ്മളെ പൊങ്കാല മേടിച്ചിട്ടല്ല, എന്നാലും നമ്മൾ മിനറൽ വാട്ടർ അല്ല കേട്ടോ, നമ്മൾ കെൻറ്റീന്ന് എടുത്ത വെള്ളം, അതായത് സബ്സേ ശുദ്ധ പാനി. അതിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തേക്കാണ്. അപ്പോൾ നമ്മളിതേ നമ്മുടെ സാധനം കഴുകി അല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവനെ നൈസായിട്ട് ഒന്ന് വരയിട്ട് മുറുക്കണി മുറിക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പണി തുടങ്ങാം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മീനാണ് ഇത്. നൈസായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അധികം ഡെപ്ത്തിലേക്ക് നമ്മൾ വരയുന്നില്ല, ഒരു മീഡിയം റേഞ്ചിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നൈസായിട്ട് പൊടികളിട്ട് തുടങ്ങുന്നുണ്ട്. അല്പം ഉപ്പിടുന്നുണ്ട്. ഓക്കെ, ശകലം മുളക് പൊടി ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലി ഉണ്ടോ ഇതിലേക്ക്. നൈസായിട്ട് കുരുമുളക് ചാടിയിട്ടുണ്ടായിരുന്നു, അതാണ് ഒരു എക്സ്ട്രാ ഫ്ലേവർ കിടക്കണതിനകത്ത്. ഓക്കെ, റേഞ്ച് കിടന്നോട്ടെ. പിന്നെ
അല്പം മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, ഒരു കാൽ ടീസ്പൂണൊക്കെ മതി. കുരുമുളക് പൊടി, പെപ്പർ, അതെ, അല്പം നാരങ്ങാ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം വെളിച്ചെണ്ണ, കുഴപ്പമില്ല, ഒഴുകി പോലും കുഴപ്പമൊന്നുമില്ല. നൈസായിട്ട് ദേ മസാല മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദേ നൈസായിട്ട് മസാല തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഓ അടിപൊളി, എന്താ ഇതിൻ്റെ ഗ്യാപ്പിലേക്കൊക്കെ ആയിട്ട്. മസാലയ്ക്ക് തന്നെ വലിയ കുഴപ്പമില്ലാത്ത സ്മെല്ലുണ്ട് കേട്ടോ. ഓക്കെ, ചെമ്പല്ലി നമ്മൾ പലതവണ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഇത് ആദ്യമായിട്ടാണ്. അതവിടെ മസാല ഒക്കെ നല്ല അടിപൊളിയായിട്ട് തേച്ച് വൃത്തിയാക്കി കേട്ടോ. ഓൾറെഡി അമലിൻ്റെ കയ്യിലായതുകൊണ്ടാണ് ഇവിടെ ഞാൻ കയറി കൈയിടാത്തത്. എന്തായാലും വേണ്ട അല്ലേ, ഒരാൾ തേച്ചാൽ പോരെ, ഒരു മില്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മസാല തേച്ചു, ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, ഒന്ന് ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം അവനാണ് ഇരിക്കട്ടെ. അപ്പോഴത്തേ നമുക്ക് അടുപ്പം കൂട്ടി ബാക്കി സെറ്റൊക്കെ നോക്കാം. ഓട്ടെ, ഓക്കെ. അപ്പോൾ നമ്മൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാത്രം ഒന്ന് ചൂടാവട്ടെ. ചൂടാക്കി കഴിച്ചിട്ട് നമുക്ക് ആദ്യം വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് വേണം നിർവ്വാണയാക്കാൻ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്തായാലും എണ്ണ എല്ലായിടത്തും ആവട്ടെ. അപ്പോൾ നമ്മളത് മീനെ നൈസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, കടയിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കത്രയൊക്കെ പിടിക്കണ പോലെ അല്ലേ, രണ്ടുപേരും എത്താവുന്നുണ്ട്. നമ്മുടെ മീനെ മറയ്ക്കാൻ പോണേ, പിടിച്ച കുറച്ച് ആടി പോയി, കുറച്ച് ഒന്നും ഒന്നും പറ്റിയുള്ള ഭാഗ്യം. കുറച്ച് തൊലി മാത്രമേ പോയിട്ടുള്ളൂ, പോയിട്ടുണ്ട്. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാണെങ്കിൽ കണ്ടമാനം അടിപൊളിയായിട്ട് അടി പിടിച്ചു കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, ഇത് തിന്നാലല്ലേ. അതെ, ഇത് മുറിച്ച് ഫ്രൈ ചെയ്തോന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അതെ മീൻ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നിർവ്വാണയ്ക്കുള്ള പണി തുടങ്ങുകയാണ്. നേരെ നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഒരു വാഴയില വെച്ചു, ഒരു പേരിന് വിളിച്ചു കൊടുക്കണേ. ഇപ്പോൾ എടുത്തു വെക്കുന്ന റിസ്കി ജോബ് ആയതുകൊണ്ട് നമ്മൾ ടെക്കി മാറ്റാനെ വിജയിക്കാണ്. കുഴപ്പമില്ല, പൊക്കി പൊക്കിങ്ങോട്ട്. ഓ സംഗ സെറ്റ്. ഇപ്പോൾ നമ്മുടെ വെയിൽ വന്നിട്ടുണ്ടോ അവിടെ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അടിപൊളി. നമ്മുടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യമായിട്ടും ഇതൊന്നുമല്ല, ഇതിന് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. ഇതൊരു എന്താ പറയുക, ഒരു തട്ടിക്കൂട്ടൽ പരിപാടിയായി പോയി. നമ്മൾ എന്ത് ചെയ്താലും മിക്കവാറും അങ്ങനെയാണ് ലാസ്റ്റ് വരാറ്. ഓക്കെ, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ഇതിന് പോലെ തേങ്ങാപ്പാൽ കുറച്ച് കുറഞ്ഞ് പോയെന്നൊരു ഡൗട്ട്. ആർഭാടം വേണ്ട എന്തായാലും. ഇതൊന്ന് സെറ്റായിട്ടൊന്ന് തിളച്ചോട്ടെ. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ നിർവ്വാണം ഇത് സെറ്റായിട്ടുണ്ട്. ഒരല്പം മീൻ പൊടിഞ്ഞിട്ടുണ്ട്, എന്തായാലും ടേസ്റ്റ് കുറവൊന്നുണ്ടാവില്ല. എന്തായാലും നമുക്ക് ഇനി എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതെ മച്ചാൻ മാറി, സാൻ റെഡി ആയിട്ടുണ്ട്. മച്ചാൻ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. എന്തായാലും പൊടിഞ്ഞിട്ടുണ്ട്, അത് കുഴപ്പമില്ല, ടേസ്റ്റ് കുറവുണ്ടാവില്ലായിരിക്കും. ഇതെങ്ങനെയാണ്, ഇങ്ങനെ നിന്നെ മുകളിലേക്ക് വരാനാണോ? മുകളിലേക്ക് വരില്ല, അടുക്കല ഒരു പീസ് എടുത്ത് വെക്കാൻ പറ്റുന്നു. പിന്നെ നമുക്ക് എന്തായാലും ഇത് പൊടിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇനി ഒരുപാട് മുകളിലേക്ക് വരണ്ട. അതെ എൻ്റെ പൊന്നടാ, ഇതിങ്ങനെ പിടിക്കി, എന്തിനാ ഏ ഇങ്ങനെ പിടിക്കുക? കണ്ടോ, ഇങ്ങനെ പൊളിക്കുക. ചട്ടി തന്നെ തിന്നെ, അതിനൊരു പ്രത്യേക സുഖമല്ലേ. വേറെ നിവൃത്തില്ലാത്തോണ്ടല്ലേ. ഒന്ന് ഒന്ന് ഇങ്ങനെ ഉപ്പുക, എന്നിട്ട് ഒരു മീൻ കഷ്ടം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു മീൻ കഷ്ടം എടുക്കണം, ഇങ്ങനെ ഒരു കഷ്ണം അങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മുടെ അതെ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ അപ്പത്തിലേക്ക് ചുരുട്ടിയാണ് പിടിച്ചു. ഇനി ഇങ്ങോട്ട് നോക്ക്, ഇത് നമുക്കിനി ഉള്ളാട്ടോ. ഇതേ പൊടിഞ്ഞു പോകുന്നുള്ള ഒറ്റ കുഴപ്പമുള്ളൂ, ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല, അടിപൊളി. ചെമ്പല്ലി നമ്മൾ പല രീതിയിൽ കഴിച്ചിട്ടുണ്ട്, വറുത്ത് കഴിച്ചിട്ടുണ്ട്, അൽഫാം ചെയ്തും കഴിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിർവ്വാണം ചെയ്യണേ, വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും, എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യണേ. എന്തായാലും അടിപൊളി. ക്യാമറ ഞാൻ മേടിക്കണം, കാരണം നമ്മുടെ ക്യാമറമാനും പുറകിലിരിക്കണം. പണ്ടി ഇവിടെ അവിടെ ഇവിടെ ഇരിക്കും. അപ്പോൾ എന്തായാലും ഇതേ ഞങ്ങളെല്ലാവരും കൂടി ഇതേ അമലുണ്ട്, കണ്ണായി ഉണ്ട്, നമ്മുടെ ലിൻഡോ ഉണ്ട്. ലിൻഡോ ഒട്ടം തന്നെ നമ്മുടെ ഒഫീഷ്യൽ ക്യാമറമാൻ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇനിയിപ്പോൾ വട്ടം കൊടുത്ത് കഴിക്കുകയാണ്. ഇത് പ്രത്യേക വൈബ് അടക്കണ്ടോ, ഒരു അടിപൊളി റബ്ബറും കൂടിയാണിത്. ഇതിൻ്റെ അപ്പുറമാണ് നമ്മൾ മീൻ പിടിച്ച കുറച്ച് മുമ്പ് കാണിച്ച തോടില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ഒരു പ്രത്യേക വൈബല്ലേ. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ലിൻഡോ എങ്ങനെയാണ്ടാ കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട്? സൂപ്പറാ, ഏ
സൂപ്പർ. രതീഷ് പറഞ്ഞു പോലെ പോയില്ലോ. ആ രതീഷ് എങ്ങനെയുണ്ട് മോനെ? രതീഷ് എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. ജിയോ മച്ചാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല. അല്ല കൊള്ളാം, അടിപൊളി അടിപൊളി അടിപൊളിയാ. അപ്പൊ എന്തായാലും ദേ ഇനി ഞങ്ങൾ നോക്കിയിട്ട് കഴിച്ചു തീർക്കട്ടെ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ അമൽ ബ്രോയുടെ ചാനൽ നിങ്ങൾ ഞാൻ മുമ്പ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റി കഴിഞ്ഞാൽ ഒന്ന് കയറുന്നു കാണുക, അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ ഉണ്ട്. അതേപോലെ നമ്മുടെ മാർഷൽ ടെക്കിയിൽ ഞാനൊരു അടുത്തൊരു നിങ്ങൾക്കൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതിൽ സെൽഫ് ഡിഫൻസ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആർക്കത് കാണുന്നറിയില്ല, പലരും കാണുന്നുണ്ട്. രണ്ടിലും ഉള്ള ഓഡിയൻസ് ഉണ്ട് എനിക്ക്, എനിക്കറിയാം. കാരണം കമൻറ്റൊക്കെ കോമൺ ആയിട്ട് കാണാറുണ്ട്. എന്തായാലും അതിൽ ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഉടനെ വരുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ഫിഷിംഗ് വീഡിയോസൊക്കെ ഊർജ്ജസ്വലമായിട്ട് പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് വയ്ക്കുക. അതുപോലെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ചും തീർച്ചയായിട്ടും കമൻ്റായിട്ട് വരണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യണം. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോ പിന്നെയും വരാം. അതുവരേക്കും ബൈ. രണ്ടര കിലോൻ്റെ ചെമ്പല്ലി പോയ വഴി കണ്ടില്ല, മുള്ളു മാത്രം ബാക്കിയുണ്ട്. ഇതൊരു ബലാത്സംഗം ചെയ്ത പോലെ ആയിപ്പോയില്ല മീനെ. അപ്പവും തീർന്നു, എല്ലാം തീർന്നു. എല്ല് പോലും ഇടല്ലാലടാ, മുള്ളിൽ നിന്നൊക്കെ ഊമ്പി വലിക്കാതെ പാത്രം ചാലിയായി.